പണ്ടൊക്കെ വലിയ കായിക വിനോദങ്ങൾക്ക് ജീവനുള്ള ഭാഗ്യചിഹ്നങ്ങൾ നിർബന്ധമായിരുന്നു ഡൽഹി ഏഷ്യ ഓർക്കുന്നില്ലേ ഏഷ്യയുടെ മഹാകായികമേളയുടെ ഭാഗ്യചിഹ്നം അപ്പു എന്ന ആനയായിരുന്നു അപ്പുവിനെ തെരഞ്ഞെടുത്തതാകട്ടെ കേരളത്തിൽ നിന്നും കേവലം പതിമൂന്ന് വയസ്സ് പ്രായമുള്ള ആന അന്നത്തെ പ്രധാനമന്ത്രിക്ക് പോലും കൗതുകമായിരുന്നു സ്വന്തം കുട്ടിയെപ്പോലെ അപ്പുവിനെ കായികപ്രേമികൾ സ്നേഹിച്ചു ലോകത്ത് അത്തരത്തിൽ പല ഭാഗചിഹ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിലേറെ വാർത്താ പ്രാധാന്യം നേടിയ ജീവനുള്ള ഭാഗചിഹ്നമാണ് അറ്റ്ല എന്ന കഴുകൻ ജർമ്മൻ ഫുട്ബോൾ ക്ലബ് ഫ്രാങ്ക്ഫേർട്ട് കളിക്കുന്നത് നേരിട്ടോ ടെലിവിഷനിലോ കാണുന്നവർക്ക് അവരുടെ കളിക്കാരെ പോലെ തന്നെ പരിചിതനാണ് അറ്റ്ലയും ഫ്രാങ്ക്ഫേർട്ട് എവിടെ പന്ത് കളിച്ചാലും ഭാഗ്യമുദ്രയായ അറ്റ്ലയും ഒപ്പമുണ്ടാകും ഈഗിൾസ് എന്ന് തന്നെയാണ് ഫ്രാങ്ക്ഫേർട്ട് ടീമും അറിയപ്പെടുന്നത് കഴിഞ്ഞ സീസണിലെ യൂറോപ്പ ലീഗ് കണ്ടവർക്ക് അറിയാം ഫെബ്രുവരിയിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ രണ്ട് കഴുകൻ ടീമുകളായിരുന്നു ഒന്ന് ബെൻഫിക്കയും രണ്ടാമത്തേത് ഇരു ഇരുടീമിന്റെയും ഭാഗ്യമുദ്ര കഴുകന്മാരായിരുന്നു കഴുകന്മാരുടെ പോരാട്ടം എന്നായിരുന്നു മത്സരത്തിന്റെ വിശേഷണവും ആദ്യ പാദത്തിൽ ഫ്രാങ്ക്ഫേർട്ട് രണ്ടേ പൂജ്യത്തിന് വിജയിച്ചെങ്കിലും രണ്ടാം പാദത്തിൽ പൂജ്യം നാലിന് പരാജയപ്പെട്ട് ഫ്രാങ്ക്ഫേർട്ട് നിരാശരായി മടങ്ങി ഇപ്പം അറ്റ്ല എന്ന കഴുകനും ജീവനുള്ള ഭാഗ്യമുദ്രകളാണ് ജർമ്മൻ ലീഗായ പുണ്ടസ് ലീഗയുടെ പ്രത്യേകത കൊളോൺ ക്ലബ്ബിന്റെ ഹെനസ് എന്ന മുട്ടനാടും ജർമ്മൻകാരുടെ ആരാധനാപാത്രമാണ് അറ്റ്ലയ്ക്ക് ഇപ്പോൾ പതിനഞ്ചു വയസ്സുണ്ട് ഓരോ പിറന്നാളും വലിയ ആഘോഷത്തോടെയാണ് ഫ്രാങ്ക്ഫേർട്ടുകാർ കൊണ്ടാടുന്നത് പരിചയസമ്പന്നയായ ഒരു പരിശീലയോടൊപ്പം ഒരു സഭാകമ്പവും കൂടാതെ ഈ സുന്ദരൻ കഴുകൻ ഉണ്ടാകും ശരിക്കും ടീമിലെ പന്ത്രണ്ടാമനാണ് അറ്റ്ല എന്നു പറയുന്നതിൽ അതിശയോക്തിയുണ്ടാകില്ല എവിടെ കയറാം എവിടെ കയറാൻ പാടില്ല എന്നൊക്കെ കൃത്യമായി അറിയാവുന്നയാളാണ് അറ്റ്ല ഒരു ടീം അംഗത്തിനുള്ള സകല പരിഗണനയും അറ്റ്ലയ്ക്ക് ടീം മാനേജ്മെന്റും കളിക്കാരും നൽകിയിട്ടുണ്ട് എന്തിന് ഇടവേളകളിൽ കളിക്കാർക്കൊപ്പം ഡ്രസ്സിംഗ് റൂമിൽ കയറി കാര്യങ്ങൾ അന്വേഷിക്കാനും അറ്റ്ലയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട് അറ്റ്ല തലമുറയിലെ മൂന്നാം പതിപ്പാണ് ഇപ്പോഴത്തേത് ക്ലൗസ് ക്ലൗസ്റ്റോളർ ഫ്രാങ്ക്ഫേർട്ട് പരിശീലകനായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അറ്റ്ലയ്ക്കും ടീമിനൊപ്പം സ്ഥാനം കിട്ടിയത് അന്നു മുതൽ ടീമിനെ പ്രചോദിപ്പിക്കാൻ അറ്റ്ലയും സ്റ്റേഡിയത്തിലെത്തും ഇപ്പോഴത്തെ അറ്റ്ല ജനിച്ചത് രണ്ടായിരത്തി നാലിലാണ് ജർമ്മനിയിലെ കൊബൂർഗിൽ വർഷത്തെ പരിശീലനത്തിന് ശേഷം പരിശീലകയായ നോർബേർട്ട് ലെച്ചിൻസ്കൊപ്പം ഫ്രാങ്ക്ഫേർട്ട് ടീമിന്റെ കളിക്കളത്തിൽ അനുഗമിക്കുന്നു കളിക്കാർക്കും കാണികൾക്കും ഒരേപോലെ പ്രിയപ്പെട്ടവനായി ഓരോ സീസൺ കഴിയുമ്പോഴും പതിനഞ്ച് ദിവസത്തെ അവധിക്കാല ജീവിതത്തിനായി ഏതെങ്കിലും ഉല്ലാസ കേന്ദ്രത്തേക്ക് അറ്റ്ലയെ കൊണ്ടുപോകും തടിച്ചുകൊഴുത്ത് നല്ല കുട്ടപ്പനായി വർധിത ആവേശത്തോടെ മടങ്ങിവരും ഇതുവരെ ഇരുന്നൂറ് മത്സരങ്ങളിൽ അറ്റ്ല ടീമിനെ അനുഗമിച്ചിട്ടുണ്ട് ജർമ്മനിയിലെ കോബർഗിൽ രണ്ടായിരത്തി നാല് ഏപ്രിൽ മുപ്പതിനു ജനിച്ച അറ്റ്ലയ്ക്ക് നാല് കിലോഗ്രാം ഭാരമുണ്ട് മുയൽ പ്രാവ് കോഴി എന്നിവയുടെ ഇറച്ചിയാണ് ഇഷ്ടഭക്ഷണം കക്ഷിക്ക് ചെവിയിലൽപ്പം പിന്നോട്ടാണ് അതായത് കേൾവിക്കുറവ് എന്നാൽ കാഴ്ചയുടെ കാര്യത്തിലാണ് പുലിയാണ് മനുഷ്യനെ കാഴ്ചശക്തിയുടെ പത്ത് മടങ്ങ് കാഴ്ചയാണ് അറ്റ്ലയ്ക്കുള്ളത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക